Rajaputra Films avatharippikkunnu Malayalam Film Awards 2011. ജീവിതം യൗവനധീഷ്ണവും ഹൃദയം പ്രേമസുരഭിലുമായിരിക്കുന്ന അസുലഭ കാലഘട്ടത്തിൽ ഒരു സംവിധായകൻ സിനിമ ചെയ്യുമ്പോൾ അതൊരു പ്രണയകാവ്യമായിരിക്കും. മികച്ച സംവിധായകൻ, പ്രണയത്തിന്റെ അഭിനവ സുൽത്താൻ സിദ്ധാർത്ഥ്, മികച്ച നിർമ്മാതാവ്, കഥ എന്തായാലും പടം ഓടിയാൽ മതി എന്ന തത്വശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ പോൾ കല്ലിംഗലും കുന്തക്കാരൻ വരീദുമാണ് ഇത്തവണ ഈ അവാർഡ് പങ്കിടുന്നത്. ഈ മഹിളാ സമാജം മുഴുവൻ സിനിമയിൽ അഭിനയിക്കാമെന്ന്. മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ, മലയാള സിനിമയിലെ നായികാ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഹസ്തരേഖാ ശാസ്ത്രത്തിന്റെ സാധ്യതകൾ വരെ ഉപയോഗിച്ച കിച്ചു മാഞ്ഞാലി. ശകുന്തളേ, നിന്റെ കൈ എന്തോരം ഞാൻ നോക്കി നോക്കി മടുത്തതാ, ഇനി നോക്കാത്തവരുടെ ഒക്കെ നോക്കട്ടെ. മികച്ച അതിഥി താരം, അതിഥി താരമായി എത്തി ക്യാമറയ്ക്ക് പിന്നിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച പൃഥ്വിരാജ്. കേട്ടിടത്തോളം കഥ അത്രയ്ക്ക് ബോറൊന്നുമല്ല, പക്ഷെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒടുവിൽ ഇങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഗോസ് ടു ചമയ കലയുടെ കുലപതി ലോറൻസ് ചാലക്കുടി. കലാകല എന്ന് പറഞ്ഞാലേ എന്റെ കൊച്ചാപ്പന്റെ മോളൊന്നുമല്ല, അതൊരു കലയാണ്. ഇനി നമുക്ക് മുമ്പിൽ രാഹുലി പാട്ടിന്റെ കൂട്ടമായി എത്തുന്നു കുഞ്ചാക്കോ ബാബുനും സംഘവും. ഇനി ആര് തരും ഒരു രാഹുലി പാട്ടിന്റെ കൂടെ? And finally, the most awaited award, Best Makeup Man, goes to Shri Balu. ഇതൊന്ന് പിടിച്ചേ. സത്യത്തിൽ മേക്കപ്പിനല്ല എനിക്ക് അവാർഡ് തരേണ്ടത്, അഭിനയത്തിനാണ്. കാരണം ഒരേ സമയം സൂര്യയുടെ ഭർത്താവായി ജീവിക്കുകയും മിസ് അനാമിക എന്ന നടിയുടെ മേക്കപ്പ് മാനായി അഭിനയിക്കേണ്ടിയും വരിക, അതായിരുന്നു എന്റെ ജീവിതം. ആ ജീവിതം തന്നെയാണ് ഈ സിനിമ. നിങ്ങളുടെ തൊട്ടടുത്ത സിനിമ കൊട്ടകയിൽ മേക്കപ്പ് മാൻ. Rajaputra Films avatharippikkunnu Malayalam Film Awards 2011. So watch your step, cause do what you're told. And finally, the most awaited award, Best Makeup Man, goes to Shri Balu. സത്യത്തിൽ മേക്കപ്പിനല്ല എനിക്ക് അവാർഡ് തരേണ്ടത്, അഭിനയത്തിനാണ്. ഒരേ സമയം സൂര്യയുടെ ഭർത്താവായി ജീവിക്കുകയും മിസ് അനാമിക എന്ന നടിയുടെ മേക്കപ്പ് മാനായി അഭിനയിക്കേണ്ടിയും വരിക, ആ ജീവിതം തന്നെയാണ് ഈ സിനിമ. നിങ്ങളുടെ തൊട്ടടുത്ത സിനിമ കൊട്ടകയിൽ മേക്കപ്പ് മാൻ. Rajaputra Films avatharippikkunnu Malayalam Film Awards 2011. സത്യത്തിൽ മേക്കപ്പിനല്ല എനിക്ക് അവാർഡ് തരേണ്ടത്, അഭിനയത്തിനാണ്. ഒരേ സമയം സൂര്യയുടെ ഭർത്താവായി ജീവിക്കുകയും മിസ് അനാമിക എന്ന നടിയുടെ മേക്കപ്പ് മാനായി അഭിനയിക്കേണ്ടിയും വരിക, ആ ജീവിതം തന്നെയാണ് ഈ സിനിമ. നിങ്ങളുടെ തൊട്ടടുത്ത സിനിമ കൊട്ടകയിൽ മേക്കപ്പ് മാൻ.